കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി നിലവിൽ എംപിമാരായിരിക്കുന്ന ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾക്ക് തിരികെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചിലർക്കെങ്കിലും മോഹം ഉണ്ടായതുകൊണ്ടാണ് ചില മാധ്യമങ്ങളെങ്കിലും അത്തരത്തിലുള്ള വാർത്തകളുമായി രംഗത്തെത്തിയത് വെറുതെ തള്ളിക്കളയാവുന്നുള്ള ഒരു വാർത്തയല്ല അത് കോൺഗ്രസിലെ ചില പ്രമുഖ നേതാക്കളെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പണ്ടേ പോലെ സജീവമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുന്ന ശീലം അടുത്ത തവണ സ്വാഭാവികമായി യുഡിഎഫ് അധികാരത്തിൽ വരും എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ പണിയൊന്നുമില്ലാതെ എംപി ആയിരിക്കുന്നതിനേക്കാൾ നല്ലത് കേരളത്തിലെ തലമുതിർന്ന നേതാക്കൾ എന്നുള്ള നിലയിൽ സ്വാഭാവികമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ മന്ത്രിസ്ഥാനം തങ്ങളിലേക്ക് എത്തും എന്നുള്ള ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആ ചിന്താഗതിയുള്ള നേതാക്കൾ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തണം എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കെ സുധാകരനും കെ മുരളീധരനും അടൂർ പ്രകാശും ടി എൻ പ്രതാപനും ഹൈബി ഈഡനും ഒക്കെ അത്തരത്തിലുള്ള ആഗ്രഹവുമായി നടക്കുന്നവരാണ് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കെ സുധാകരനോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നോട് പാർട്ടി എന്ത് പറയുന്നു അത് ഞാൻ അനുസരിക്കും എന്നാണ് പാർട്ടിയോട് സുധാകരൻ എന്ത് പറയുന്നു എന്നുള്ളതായിരിക്കും ഏറെ പ്രധാനമായി മാറുക കാരണം കേരളത്തിലെ വടക്കൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ കെ സുധാകരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചാൽ അത് വടക്കൻ കേരളത്തിൽ ഒന്നടങ്കം കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരമായി മാറും എന്ന ചിന്താഗതി കൊണ്ട് സ്വാഭാവികമായി പാർട്ടി ഒരുപക്ഷെ അംഗീകരിച്ചേക്കും പകരം ഒരാൾ നിന്നാൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലം പിടിക്കാം അത് നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ള ഉറപ്പ് കൂടി സുധാകരൻ നൽകിയാൽ അതിന് സമ്മതിക്കും നേരത്തെ നിയമസഭാംഗങ്ങളെ ഇതുപോലുള്ള അവസരങ്ങളിൽ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് അപ്പോൾ അത്തരത്തിൽ ഇവിടെ നിന്ന് അവിടേക്കും അവിടെ നിന്ന് ഇവിടേക്കും ആളെ മാറ്റി മത്സരിപ്പിക്കുന്നതിന് കോൺഗ്രസിന് വൈമുഖ്യമൊന്നും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ നേതാക്കൾ അങ്ങനെ വാദമുയർത്തുമ്പോൾ കോൺഗ്രസ് നേതൃത്വം അത് സമ്മതിക്കില്ല എന്ന് നമ്മൾ കരുതാൻ വരട്ടെ അടൂർ പ്രകാശിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ കോന്നി സീറ്റ് വീണ്ടെടുക്കണമെങ്കിൽ താൻ തന്നെ രംഗത്തിറങ്ങേണ്ടി വരും എന്നുള്ള ഒരു സൂചനയുണ്ട് എന്ന് അടൂർ പ്രകാശ് ഇതിനകം തന്നെ പാർട്ടിക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അപ്പോൾ ഏത് വിധേനയും ഭരണം തിരികെ പിടിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട് തൽക്കാലം പാർലമെന്റിനെ മറന്നേക്കാം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് ഇപ്പോൾ അടൂർ പ്രകാശ് പോയാൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം ഇപ്പോൾ അടൂർ പ്രകാശ് വിജയിച്ചതുപോലെ എളുപ്പത്തിൽ പിടിച്ചെടുത്ത് കളയാം അല്ലെങ്കിൽ നിലനിർത്തി കളയാമെന്ന് കോൺഗ്രസ് വിചാരിച്ചാൽ അത് സാധ്യമല്ല എന്നുള്ളൊരു വലിയ വിഷയം തന്നെയാണ് എത്രയോ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അടൂർ പ്രകാശിനെ പോലെ പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസിനുണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് ജയിക്കുന്നതും പിന്നീടുള്ളത് കെ മുരളീധരനാണ് കെ മുരളീധരനും വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ തന്നെ നിൽക്കുകയാണ് എങ്കിൽ ഉറപ്പായും ജയിച്ചു കയറാനാകും എന്നുള്ള ആത്മവിശ്വാസമുണ്ട് അത് പാർട്ടിക്കുമുണ്ട് കാരണം മുരളീധരൻ്റെ മണ്ഡലത്തിലുള്ള ജനസമിതി ആ തരത്തിൽ തന്നെയാണ് മറ്റൊരു സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉയരുന്നുമുണ്ട് തലസ്ഥാന ജില്ലയിൽ കോൺഗ്രസിന് വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ഉചിതനായ സ്ഥാനാർത്ഥി മോഹൻകുമാറിനെ എന്തായാലും ഇനി മത്സരിപ്പിക്കാൻ സാധിക്കില്ല അപ്പോൾ ഉചിതനായ ഒരു സ്ഥാനാർത്ഥി പ്രശാന്തിനെ പോലുള്ള ഒരു യുവമുഖത്തിനെതിരെ ഉണ്ടാകേണ്ടത് പ്രത്യേകിച്ച് ബി ജെ പി അവരുടെ എ പ്ലസ് മണ്ഡലമായി കണക്കാക്കുന്നയിടത്ത് അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ കെ മുരളീധരൻ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ അതും കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുരളീധരൻ ഇതിനകം തന്നെ മണ്ഡലത്തിലെ വിവിധ പൊതുപരിപാടികളിൽ സജീവമായി കഴിഞ്ഞു അടൂർ പ്രകാശും അങ്ങനെ തന്നെയാണ് ആറ്റിങ്ങലിലെ എം പി ആണെങ്കിലും കോന്നിയിലെ വിവിധ പാർട്ടി പരിപാടികളിലൊക്കെ അദ്ദേഹം വീണ്ടും സജീവ സാന്നിധ്യമായി നിൽക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് പേരും സജീവമായി നിൽക്കുമ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധയൂന്നി നിന്നിരുന്ന ഹൈബി ഈഡനെ പോലുള്ള യുവ നേതാക്കൾ ഹൈബിയൊക്കെ അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ചെറുപ്പക്കാരനാണ് ഹൈബി അടക്കം തനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് താല്പര്യമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു ടി എൻ പ്രതാപൻ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഈ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് പോലും പാർട്ടിയുടെ വലിയ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് അങ്ങനെയുള്ള ഒരുപറ്റം നേതാക്കൾ ഞങ്ങൾക്ക് സംസ്ഥാന രാഷ്ട്രീയമാണ് താല്പര്യം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അവർ അനിവാര്യരാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുന്നുണ്ട് പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്നുള്ളതാണ് അമിത ആത്മവിശ്വാസം ഉണ്ടാവുകയാണ് ഇവർ നിന്നാൽ മാത്രമേ ഈ മണ്ഡലങ്ങൾ തിരികെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ചിന്താഗതിയാണ് ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ തവണ എൻ എസ് എസിൻ്റെ നോമിനേഷൻ അല്ലാതെ കോന്നിയിലും വട്ടിയൂർക്കാവിലും കോൺഗ്രസിൻ്റെ പാർട്ടിയുടേതായ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നെങ്കിൽ
ഈ ഗതികേട് കോൺഗ്രസിന് ഉണ്ടാകില്ലായിരുന്നു. അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എൻ എസ് എസിന്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള പരസ്യ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലുമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നടങ്കം വോട്ട് മാറ്റി ചെയ്തത്. കെ മുരളീധരന്റെയും അടൂർ പ്രകാശിന്റെയും വാക്കുകളൊന്നും കേൾക്കാതെയും പോയി. അതാണ് പാർട്ടി തിരിച്ചറിയേണ്ടത്. ജനകീയരായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുക. അങ്ങനെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ദൗർലഭ്യമുള്ള ഒരു പാർട്ടിയൊന്നുമല്ല. ഇപ്പോൾ ബി ജെ പിക്കാർ കേരളത്തിൽ നടക്കുന്നത് പോലെ സ്ഥാനാർത്ഥികളാകാൻ ആളെ തേടി നടക്കേണ്ടുന്ന സാഹചര്യവുമില്ല. എല്ലായിടത്തും പ്രാദേശിക തലത്തിൽ നന്നായി പണിയെടുക്കുന്ന, നന്നായി ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള വ്യക്തികളുണ്ട്. അവർക്ക് സീറ്റ് കൊടുക്കുക എന്നതാണ് പ്രധാനം. സി പി എം അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയില്ലേ? തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏരിയ തലത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളെ അവർ സ്ഥാനാർത്ഥികളായി കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ വമ്പന്മാരെയൊക്കെ തലകുത്തന് വീഴ്ത്തിയില്ലേ? വർക്കലയിൽ ജോയി ജയിച്ചു, ആറ്റിങ്ങൽ വാമനപുരത്ത് ഡി കെ മുരളി, ഐ ബി സതീഷ്, ആൻസലൻ, ഹരീന്ദ്രൻ, അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കുറെ പുതുമുഖങ്ങളെ അവർ അവതരിപ്പിക്കുകയായിരുന്നു. അത് വിജയവും കണ്ടു. അത് ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം അത്തരം പരീക്ഷണങ്ങൾ സി പി എം നടത്തുകയും അത് വിജയമാണ് എന്ന് കാണുകയും ആ ജനപ്രതിനിധികളെല്ലാം ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രയത്നം നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് തിരിച്ചറിയാനാണ് കോൺഗ്രസ് സമയം കണ്ടെത്തേണ്ടത്. അല്ലാതെ ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഈ ഭരണം തിരികെ പിടിക്കാൻ സാധിക്കൂ എന്നുള്ള മൂഢ ചിന്താഗതി ഉണ്ടാവുകയാണെങ്കിൽ ആളുകൾ അത്ര മണ്ടന്മാരല്ല. അതാണ് പ്രശ്നം. ആളുകൾക്ക് ചിന്താശേഷി ഉണ്ടായിരിക്കുന്നു. അവർ ഒരു സമയത്ത് അവിടേക്ക് ഒരു സമയത്ത് ഇവിടേക്ക് ചാടുന്നു. ഇങ്ങനെ നിരന്തരം ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന ആളുകളെ സ്ഥാനത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി ചാഞ്ചാടുന്നവരായി ജനം മുദ്രകുത്തും. അതുകൊണ്ട് അത്തരത്തിലുള്ള മോഹങ്ങൾ ഉണ്ടായി തുടങ്ങുകയാണെങ്കിൽ അത് മുളയിലേ നുള്ളിക്കളഞ്ഞേക്കണം കോൺഗ്രസ്.